ഹലോ, ഹായ്, നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹെയർ ഓയിലാണ്. നല്ല ഒരു ഹെയർ ഓയിലാണിത്. പിന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന 500 ml നിർമ്മലിൻ്റെ കോക്കനട്ട് ഓയിലാണ്, വെർജിൻ കോക്കനട്ട് ഓയിൽ 500 ml എടുത്തിരിക്കുന്നത്. പിന്നെ 6 നെല്ലിക്ക കഴുകി തുടച്ച് ഇങ്ങനെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. 10 ചുമന്നുള്ളി ഇതേപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ കുതിർത്ത് വെള്ളം കമയം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ ഇതെല്ലാം കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കണം. ചുമന്നുള്ളി, നെല്ലിക്ക ഇതും കൂടെ ഒന്ന് ചതച്ചിട്ടാൽ അത്രയും കൂടെ അതിൻ്റെ സത്ത് നമുക്ക് എണ്ണയിൽ കിട്ടും. അതുകൊണ്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിൽ വെച്ച് ഒന്ന് ഇടിച്ച് എടുക്കാം. ഹലോ, ഞാനിവിടെ ചതച്ച് മിക്സിയുടെ ജാറിനകത്തിട്ട് കറിവേപ്പില ഇതുണ്ട്, ഇതേ പരുവത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവായും നമ്മൾ ചതച്ചാൽ അത്ര എടുക്കത്തില്ല, മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതുപോലെ എടുത്താൽ മതി. നെല്ലിക്കായും പിന്നെ ചുമന്നുള്ളി മാത്രം ഞാൻ അതിൽ വെച്ച് ഇടിച്ച് ഇതേപോലെ എടുത്തിട്ടേ ഉള്ളൂ, കാരണം ഇതിന് വെള്ളം ഒത്തിരി ഇറങ്ങും. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരുവത്തിന് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാ എണ്ണയൊന്ന് എടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പഴയ ഒരു പാത്രം സ്റ്റീലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്താൽ മതി. സ്റ്റീലിൻ്റെ എടുക്കണം, അല്ലെ ഇരുമ്പിൻ്റെ. ഓക്കെ, അലുമിനിയത്തിന് എടുക്കരുത്. അപ്പം ഞാനിപ്പോൾ ഒരു പഴയ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത്. അത് ചൂടായി. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഇത് തിളയ്ക്കരുത്. ഈ എണ്ണ നമ്മൾ തിളയ്ക്കാൻ നിൽക്കരുത്, കാരണം തിള വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇത് ഓഫാക്കി വെക്കണം, ഓഫാക്കണം. അപ്പം നമ്മുടെ എണ്ണ തിളയ്ക്കരുത്, തിളച്ച് പോകാതെ നോക്കണം. അപ്പോൾ ഈ എണ്ണയൊന്ന് നല്ലതായിട്ട്, അതായത് നന്നായി ചൂടായാൽ മാത്രം മതി. എണ്ണ തിളച്ച് വരാറാവുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ചൂടാവുന്നിടം വരെ നോക്കാം, വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നാണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഒരു കുമ്മള പോലെ താഴെ നിന്ന് വരുമ്പോൾ തിളയ്ക്കുന്നില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. മനസ്സിലായോ? കണ്ണണ്ടതേപോലെ തിളയ്ക്കരുത്, ഓഫ് ചെയ്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഉലുവ ഓരോ സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തു, നമ്മുടെ ചുമന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു, നെല്ലിക്കായും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിത് അടച്ച് ചെറിയ നേരം ഇങ്ങനെ തുറന്ന് നിൽക്കട്ടെ. ഇതൊന്ന് തണുപ്പ് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇന്ന് ഇത് എണ്ണ ഇങ്ങനെ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നാളെ വൈകിട്ട് ഇതേ നേരത്തെ നമ്മൾ എടുത്ത് ഇത് ഒരു തുണിക്കകത്ത് അരിച്ച് നമ്മളൊരു കുപ്പിയിലോട്ട് മാറ്റാവും. കാരണം ഇനി കുറച്ച് കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്. ഈ എണ്ണ നമ്മൾ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ചതച്ചിട്ടത്. ചതച്ചിടാതെ നമ്മൾ അല്ലാതെ ഇടാം, അപ്പോൾ ഇതിൻ്റെ വെള്ളമയം നമുക്ക് ഇതിനകത്ത് ഇറങ്ങത്തില്ല. അതായത് ഈ എണ്ണ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നീ അരിച്ചെടുക്കുമ്പം പിഴിയുന്നതിന് മുമ്പായിട്ട് എണ്ണ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി മാറ്റി വെക്കണം. ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റിലത്തേത് നമ്മൾ അമക്കി പിഴിയുമ്പോൾ അതിൻ്റെ വെള്ളമയം വരാനുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ നമുക്കത് എളുപ്പം യൂസ് ചെയ്യാം. ഈ എണ്ണമയം വെള്ളമയം വീഴാത്ത എണ്ണ നമ്മളൊരു കുപ്പിയിലാക്കി വെക്കുക. ഇത് നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മസാജ് ചെയ്തിട്ട് കുളിക്കാം. നമുക്ക് എന്നും യൂസ് ചെയ്യാം, എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ച ഒരു ദിവസം, ഒരാഴ്ച രണ്ട് ദിവസം യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ തലമുടി ഒത്തിരി പൊഴിഞ്ഞായിരുന്നു, എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ അവർക്ക് നല്ല, അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന ഈ എണ്ണ, അപ്പോൾ എനിക്ക് പറഞ്ഞു ഒക്കെ നല്ല മുടിയുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നു. സാധാരണ നമ്മളെല്ലാം കാച്ചി എണ്ണയൊക്കെ ഞാനും പണ്ട് തേച്ചിട്ടുള്ളൂ, കാച്ചി എണ്ണ അതൊക്കെ മുരിഞ്ഞു. അപ്പം ഇതാകുമ്പം ഇതിൻ്റെയൊക്കെ ഗുണം നമുക്ക് ഫ്രഷായിട്ട് ഇതിനകത്ത് കിട്ടും, നമ്മുടെ തലയിൽ നമുക്ക് കിട്ടും. കറിവേപ്പില, പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ കയ്യോന്നി ഉണ്ടെ കയ്യോന്നി ചേർക്കാം, നീലയമരി ഉണ്ട്. ഇത് രണ്ടും മാത്രമേ ഇതിനകത്ത് ചേർക്കാം, വേറൊന്നും ചേർക്കല്ല, ഇതേപോലെ ചേർക്കാം. പിന്നെ ഈ എണ്ണ നമ്മൾ തിളപ്പിക്കുന്നില്ല, ഇതിൻ്റെ എല്ലാം സത്തിറങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് അരിച്ചെടുത്ത് വെക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും
ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പം ഇതിപ്പോൾ തണുക്കാത്തതുകൊണ്ട് ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, നാളെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരും. അപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണയാണ്, നിങ്ങൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കണം. എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്ത ഒരെണ്ണയാണ്, ഞാൻ ഒരുപാട് എണ്ണയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടിയത് ഈ ഒരെണ്ണ ഉപയോഗിച്ചതിന് ശേഷമാണ്. എൻ്റെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോയി, അതിപ്പോൾ ഇത് തേച്ചതിന് ശേഷം നല്ലതായിട്ട് കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, ഒരുപാട് കുക്ക് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ചതച്ചെടുക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ, നമുക്ക് എണ്ണ തിളപ്പിക്കേണ്ട, എണ്ണയൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, റിസൾട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ ഇച്ചിരി താമസം, ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ തലമുടി പൊഴിയുന്നതിനൊക്കെ ഒരു ഇത് വരും, വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി ദേ പോയി ദാവുന്നു.